ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കണമെന്നായിരുന്നു, ബയോളജി സയൻസ് ആയിരുന്നു. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സ് നല്ല ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വീണ്ടും ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും 3 വർഷം ഞാൻ ഈ കോഴ്സ് തന്നെ എനിക്ക് പഠിക്കണ്ടേ, അപ്പോൾ അത്രയും ലാഗ് ആകും, എനിക്ക് സമയം ഒരുപാട് പോകുന്നു തോന്നി. അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും നമുക്ക് നല്ല കോഴ്സ് സെർച്ച് ചെയ്യാം, കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നത് അമ്മ തന്നെയാണ്. ഇന്റർവ്യൂ ആദ്യം ഇന്റർവ്യൂ നടത്തിയ സമയത്ത് എന്തോ റേഞ്ച് ഇഷ്യൂ കാരണം അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് വീണ്ടും കമ്പനി ഭാഗത്ത് അത്രയും നല്ല സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത് അല്ലേ, അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗുഡ് മോർണിംഗ് അപർണ. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ അപർണ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. First of all, thank you for giving this opportunity. Introduce myself, my name is Kavarna. I am from Palakkad, especially in Kerala. I did my graduation basic research at Calicut University. I belong to nuclear family, father, mother and 2 brothers. Okay, very good Abarna. How to define medical coding? Medical coding is the process of translating healthcare products, documentation with patient and covering the numeric alphanumeric codes. Abarna, what is COPD? Chronic obstructive pulmonary disease. Okay. Example for 2 ENM modifiers. 24 and 25. Okay, Abarna, very good. ഇപ്പൊ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റും അപർണ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപർണക്ക് റീസെന്റ് സ്ക്രൈബ് ചെയ്യാൻ എന്നുള്ള കമ്പനിയിൽ പ്ലേസ്ഡ് ആവാനും സാധിച്ചത്. അപർണ ആ ഒരു ഇന്റർവ്യൂ പ്രോസസ്സിനെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്റർവ്യൂ എന്ന് പറയാൻ ഓൺലൈൻ ആയിട്ടാണ് ഇന്റർവ്യൂ ഉണ്ടാകുന്നത്. പിന്നെ അധികം സിപിടിയിലാണ് അവർ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ എൻ എം ഓരോ കോഡ് റേഞ്ച് എടുത്ത് പറയാനും പിന്നെ അടുത്ത ഇൻക്യുബേഷൻ എസ്റ്റാബ്ലിഷ്മേഷൻ എന്താണെന്നും അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് സിപിടി തന്നെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ ഏതൊക്കെ പ്രൊസീജിയേഴ്സ് പിന്നെ ടെർമിനോളജി അബ്രിവേഷൻസ് പ്രിഫിക്സ് സഫിക്സ് അങ്ങനെ കുറേ ചോദിച്ചിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് ഇപ്പോ അവരോട് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ENM ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ENM ഓറിയന്റഡ് പ്രൊജക്ട് ആണ് നിങ്ങൾക്ക് ജോബിലേക്ക് വരാൻ പോകുന്നത് അല്ലെ. ഓക്കെ, അവർന്ന എങ്ങനെയാണ് മെഡിക്കൽ കോഡിംഗ് എന്നുള്ള ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയുന്നതും കാർഡിയ പെരിന്തൽമണ്ണ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കണമെന്നായിരുന്നു, ബയോളജി സയൻസ് ആയിരുന്നു. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സ് നല്ല ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വീണ്ടും ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും 3 വർഷം ഞാൻ ഈ കോഴ്സ് തന്നെ എനിക്ക് പഠിക്കണ്ടേ, അപ്പോൾ അത്രയും ലാഗ് ആകും, എനിക്ക് സമയം ഒരുപാട് പോകുന്നു തോന്നി. അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും നമുക്ക് നല്ല കോഴ്സ് സെർച്ച് ചെയ്യാം, കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നത് അമ്മ തന്നെയാണ്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് മെഡിക്കൽ കോഡിനെ കുറിച്ച് കണ്ടത്. അപ്പോൾ അതിന് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകും, പക്ഷേ കാർഡിയ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ അത് ചൂസ് ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പോൾ എന്നാണ് അപർണ CPC എക്സാം എഴുതിയത്? എന്നാണ് മെയ് 5-ന് എഴുതിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ആൻസറിൽ നിന്ന് വ്യക്തമാവും. കാരണം മെയ് 5-ന് അപർണ CPC എക്സാം എഴുതുന്നത്. ഇപ്പൊ മെയ് ലാസ്റ്റ് ആയപ്പോഴേക്കും നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയിൽ തന്നെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. 2 മാസം ബാംഗ്ലൂരിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ പെർമനന്റലി വർക്ക് ഫ്രം ഹോം ആണ് വരുന്നത് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ അപർണ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു സമയത്താണ് കാലിനൊരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചത്. അപ്പോ പിന്നീട് വീണ്ടും എങ്ങനെയാണ് കോഴ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് മോക്ക് എങ്ങനെയാണ് ക്ലിയർ ചെയ്തത്? ആ ഒരു ടൈമിലുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ആക്സിഡൻ്റ് ആയ ടൈമിൽ ഞാൻ നല്ല ടെൻഷനായി, എനിക്കിപ്പോൾ എന്താ മോക്ക് ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ ചെയ്യാൻ പറ്റുമോ കാലാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ റെസ്റ്റ് പറഞ്ഞിട്ടായിരുന്നു കിടന്നിട്ട്, റെസ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരാഴ്ച ആയപ്പോഴേക്കും എനിക്ക് പെയിനും കാര്യങ്ങളൊക്കെ മാറി. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ എന്തായാലും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മോക്ക് പ്രിപ്പയർ ചെയ്ത് CPC കഴിക്കുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ മിസ്സിനെ നമുക്ക് മെസ്സേജ് അയച്ചു, മിസ്സൊക്കെ പറഞ്ഞിട്ടടുത്ത് അപ്പം ഇത് ഐഡിയായിട്ട് മോക്ക് പ്രിപ്പയർ ചെയ്തോ, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം, പൈസ ഒക്കെ എൻ്റെ അടുത്ത് നല്ല ഇന്റർവ്യൂ ആദ്യം ഇന്റർവ്യൂ നടത്തിയ സമയത്ത് എന്തോ റേഞ്ച് ഇഷ്യൂ കാരണം അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് വീണ്ടും കമ്പനി ഭാഗത്ത് അത്രയും നല്ല സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത് അല്ലേ, അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്കൊരു 6 മണിക്കായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇന്റർവ്യൂ വെച്ച ടൈമിലാണ് അവർ പറഞ്ഞു അപർണ അവർക്ക് ഓടിയവളല്ല ഒന്ന് കേൾക്കാനില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല റേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഇഷ്യൂ എൻ്റെ ഇഷ്യൂ അറിയാം, പക്ഷേ കേൾക്കാനില്ല പറഞ്ഞു. എന്നിട്ട് അവർ കട്ടാക്കി എന്നൊക്കെ കോൾ ചെയ്തു അപർണ അവർക്ക് കേൾക്കാനില്ല എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ഒക്കെ ചെയ്ത് വീണ്ടും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഒരു സമയത്താണ് സുമനിഷ അറ്റൻഡ് ചെയ്തിട്ട് പ്ലേസ്ഡ് ആവുന്നത്. അപ്പോൾ എന്നിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നുകൂടി കയറാൻ, ഞാൻ കയറി സീറ്റ് കയറി അവർ ഇന്റർവ്യൂ ചെയ്തു. ഒരുപാട് ഇന്റർവ്യൂ ചെയ്തു, അതിൽ കുറേ ഞാൻ കേട്ടില്ല, ക്വസ്റ്റ്യൻസ് തന്നെ കേട്ടില്ല. എന്നിട്ട് അവരെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഐ വിൽ ഇൻഫോം. അപ്പോൾ വിചാരിച്ചു എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല,
പിറ്റേഴ്സ് എനിക്ക് എന്താണ് അപർണ ജോയിനിങ് ഡേറ്റ് വരുന്നത്? ഈ ട്യൂസ്ഡേ ആണ് ജോയിനിങ് ഡേറ്റ് വരുന്നത്. അപ്പൊ ഫാമിലി ഒക്കെ ഹാപ്പി അല്ലേ? കാരണം ഇങ്ങനെ ഒരു കോഴ്സ് എടുത്തത്, കാരണം അമ്മ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട്, കാരണം പാരാമെഡിക്കൽ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ പാരാമെഡിക്കൽ കോഴ്സിന് പോകാൻ നിൽക്കുമ്പോൾ അമ്മ തന്നെ സെർച്ച് ചെയ്തിട്ട് ആണ് ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞു വരുന്നത്. അപ്പോ ഹാപ്പി അല്ലേ? ഫാമിലി ഹാപ്പി അല്ലേ? അപർണ, അപ്പൊ എങ്ങനെയാണ് ഡെമോ ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞത്? യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോ വീഡിയോയിലൊക്കെ ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു നമ്പർ എടുത്തു, അമ്മ വിളിച്ചു. അപ്പൊ അവര് അവരുടെ അടുത്ത് പറഞ്ഞു ഇവിടെ ഡെമോ ക്ലാസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു ഡെമോ ക്ലാസ്സിന് വേണ്ടിട്ട് കേട്ടു. അപ്പൊ എന്നിട്ട് മതി അവർ എന്നോട് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടെ ഞാൻ ക്ലാസ്സിന് ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കും, അതിന് പുതിയ ആൾക്കാരെ കാണാൻ അങ്ങനെ വീടാണ് ചെയ്തത്. ഭയങ്കര പേ ഉണ്ടാകും ആ ടൈമിലാണ് ഞാൻ സൂര്യ എന്റെ ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ടാണ് അവിടെ സൂര്യനെ കണ്ടത്. അങ്ങനെ അപ്പൊ എനിക്ക് ഹാപ്പി ആയി ഒരാളുണ്ടല്ലോ. അപ്പൊ പല കുട്ടികൾക്കും ഇപ്പോഴും ഡൗട്ടാണ് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടും. അപർണ, കോഴ്സ് എടുത്തതിലും ഇവിടെ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതിലും ഹാപ്പി അല്ലേ? ഒരുപാട് ഹാപ്പിയാണ്. കോഴ്സ് കഴിഞ്ഞോടെ